അച്ഛനോടൊപ്പം ബലൂൺ വിൽക്കാൻ കേരളത്തിലേക്ക് വണ്ടി കയറുമ്പോൾ ഗണേഷ് ഒരിക്കലും ഓർത്തിരുന്നില്ല കേരളത്തിൽ തനിക്ക് ഇവിടെ ഒരു കാര്യവുമില്ലാതെ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരുമെന്ന്. എട്ടും പൊട്ടും തിരിയാത്ത ഗണേഷിനെ ഷഹസാദ് ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ മറ്റൊരാളും അതേ ദിവസം ഗണേഷിനെ ആക്രമിച്ചിരുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അതിഥി തൊഴിലാളികൾ അവർ വെറുക്കപ്പെടേണ്ടവരാണ് എന്ന് പഠിച്ച ഒരു സമൂഹമാണ് കേരളത്തിലെ സമൂഹം. ഉത്തരേന്ത്യയിൽ നിന്ന് കച്ചവടത്തിനും മറ്റു പല ആവശ്യങ്ങൾക്കും വരുന്നവരെ വെറുപ്പിൻ്റെ കണ്ണുകൾ കൊണ്ട് മാത്രം നോക്കുന്ന, ഭയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് മാത്രം നോക്കുന്ന മലയാളിയുടെ മറ്റൊരു മുഖം തന്നെയാണ് കണ്ണൂരിൽ തലശ്ശേരിയിൽ നാം കണ്ടത്. കാറിൽ ചാരി നിന്ന കുട്ടിയെ ഷേഷാദ് എന്ന യുവാവ് ചവിട്ടിത്തെറിപ്പിക്കുന്ന ദൃശ്യങ്ങൾ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ്. എന്തിനാണ് തന്നോട് ഇങ്ങനെ ഒരാൾ പെരുമാറുന്നത് എന്ന് പോലും മനസ്സിലാകാതെ നിസ്സഹായനായി നിൽക്കുന്ന ആ കുഞ്ഞിൻ്റെ മുഖം ഇപ്പോൾ പലർക്കും നീറുന്ന ഓർമ്മയാണ്. തീവ്രവാദത്തിനും മയക്കുമരുന്നിനും സകലവിധ സാമൂഹ്യ തിന്മകൾക്കും അടിമപ്പെട്ട് മനസാക്ഷി മരവിച്ചു പോയ, മാനുഷിക മൂല്യങ്ങൾ മറന്നുപോയ ഒരു സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എന്തായാലും സമൂഹത്തിൽ നിന്ന് വളരെ മോശമായ അനുഭവം ലഭിച്ച ആ 6 വയസ്സുകാരന് ഇനി ഒരിക്കലും നമ്മളെ സ്നേഹിക്കാനാവില്ല. ഇങ്ങനെ പറയുകയാണ് ആൻറ്റി സൈബർ വിംഗ് ഡയറക്ടർ ജിജി നിക്സൺ. ജിജി പങ്കിട്ട കുറിപ്പ് വളരെ പ്രധാനമായ കുറേ വിവരങ്ങളുണ്ട്, അത് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാം. അവന് നിങ്ങളെ ഭയമാണ്. കണ്ണൂരിൽ ചവിട്ടേറ്റ് വീണ 6 വയസ്സുകാരൻ ഇനി ഈ സമൂഹത്തെ എന്നും ഭയത്തോട് മാത്രമേ കാണുകയുള്ളൂ. അവൻ ഈ സമൂഹത്തെ വല്ലാതെ ഭയന്നു കഴിഞ്ഞു. കാറിൽ പോയിട്ട് ഒരു മരത്തിൽ പോലും ചാരി നിൽക്കാൻ അവൻ ഇനി ഭയപ്പെടും. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ചാരി നിൽക്കുന്നത് ഇനി അങ്ങേയറ്റത്തെ കുറ്റമാണ്. ചാരി നിൽക്കുന്നത് ചവിട്ടേറ്റ് വീഴ്ത്തപ്പെടേണ്ട ഒരു മഹാ അപരാധമാണ്. ഹേ കേരളീയ സമൂഹമേ, അവന് നിങ്ങളെ ഭയമാണ്. ജിജി കുറിക്കുന്നു. ആ കുഞ്ഞിനെ ചവിട്ടി മാറ്റിയ ദൃശ്യങ്ങൾ വളരെ വേദനയോടല്ലാതെ ഹൃദയമുള്ള ഒരാൾക്കും കാണാൻ സാധിക്കില്ല. അത് ചെയ്ത ക്രിമിനലും ഒരു കേരളീയനാണ്, ഒരു മലയാളിയാണ് എന്ന് ഓർക്കുമ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തുന്നു. സ്ത്രീകളുടെ പച്ചമാംസം തിന്നുന്ന മാന്ത്രികൻ ഷാഫിയും മഹാകവി ഭഗവത് സിംഗും ലൈല മാഡവും കാമുകനെ കൊന്ന ഗ്രീഷ്മയും ഭീകരജീവി ജോളിയും എല്ലാം നിറഞ്ഞാടുന്ന കേരളീയ പ്രബുദ്ധ സമൂഹത്തിൽ ഇതൊന്നും ഒരു അത്ഭുതമേ അല്ല. പട്ടിണിക്കിടയിൽ ഭക്ഷണം കവർന്ന മധുവിനെ തല്ലിക്കൊന്ന നാടാണ് ഇത് എന്നോർക്കുക. സ്വന്തം പിതാവിനെ കൊല്ലുന്ന മക്കളുള്ള നാടാണ് ഇത് എന്നോർക്കുക. കാമുകനൊപ്പം പോകാൻ സ്വന്തം ഭർത്താവിനെ കൊല്ലുന്ന നാടാണ് ഇത് എന്ന് ഓർക്കുക. മനുഷ്യമാംസം പച്ചയ്ക്ക് കടിച്ചു തിന്നുന്ന ഷാഫിമാരുള്ള നാടാണ് ഇത് എന്ന് ഓർക്കുക. സ്വയം പൊട്ടിത്തെറിക്കാൻ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ചാവേറുകളായി 100 കണക്കിന് ആളുകൾ പോകുന്ന നാടാണ് ഇത് എന്ന് ഓർക്കുക. ജിജി നിക്സന്റെ വാക്കുകൾ വളരെയധികം ശക്തവും ചിന്തിപ്പിക്കുന്നതുമാണ്. തീവ്രവാദത്തിനും മയക്കുമരുന്നിനും സകലവിധ സാമൂഹ്യ തിന്മകൾക്കും അടിമപ്പെട്ട് മനസാക്ഷി മരവിപ്പിച്ചു പോയ, മാനുഷിക മൂല്യങ്ങൾ മറന്നുപോയ ഒരു സമൂഹം. ആ സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എന്തായാലും സമൂഹത്തിൽ നിന്ന് വളരെ മോശമായ അനുഭവം ലഭിച്ച ആ 6 വയസ്സുകാരൻ ഇനി ഒരിക്കലും നമ്മളെ സ്നേഹിക്കാൻ ആവില്ല. അവൻ ഈ ലോകത്തെ തന്നെ വെറുക്കും. അവൻ ഇപ്പോഴും ചിന്തിക്കുന്നത് അവനെ എന്തിനാണ് ആ അഥമ ജന്മം ചവിട്ടിയത് എന്നാണ്. അതിൻ്റെ ഉത്തരം കൃത്യമായി ലഭിക്കാത്തിടത്തോളം കാലം അവൻ നമ്മുടെ ഈ സമൂഹത്തെ ഭയത്തോടും അതിലേറെ സംശയത്തോടും മാത്രമേ കാണുകയുള്ളൂ. ഒരു കൊച്ചു കുഞ്ഞ്, ഒരു 6 വയസ്സുകാരൻ, അവനാണ് കേരളത്തിൽ ഇത്രയും പരുഷമായ ഒരു സമീപനം സ്വീകരിക്കേണ്ടി വന്നത്. അത്തരക്കാരെ സംരക്ഷിക്കാൻ അരയും തലയും മുറുക്കി മുന്നോട്ട് വരുന്ന രാഷ്ട്രീയക്കാരും കൂടെയുള്ള ഈ കേരളം എന്ന് പറയുന്നത് ശപിക്കപ്പെട്ട നാട് തന്നെയാണ് എന്ന് പറയാതെ തരമില്ല. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.